ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ചെറിയൊരു ഫുഡിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. വലിയ ഷോപ്പിംഗ് വീഡിയോ ഒന്നുമല്ല, ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ്. ഫുള്ളായിട്ട് ഞാൻ കവർ ചെയ്തെടുത്തിട്ടൊന്നും ഇല്ല അതൊന്നും. അപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന ഒരു മൂന്ന് നാല് സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് വന്നിട്ടുള്ളത്. പെട്ടെന്നെടുത്ത് പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇക്കായുടെ സ്പോൺസർ അറബിക്ക് ഞങ്ങളുടെ വക ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു. അറബിക്കും അവരെ ഫാമിലിക്കും നല്ല ഇഷ്ടമാണ് നമ്മുടെ ഇന്ത്യൻ്റെ സലൂനയും അതുപോലെ തന്നെ ബിരിയാണിയൊക്കെ. സലൂന എന്ന് പറയുന്നത് കറിക്കാണ് അവർ സലൂന എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ രണ്ട് പ്രാവശ്യമായി അവർ പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്നത് ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാനവർക്ക് ഒരു പ്രാവശ്യം കേക്കൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിനിപ്പോൾ ഒരു ചിക്കൻ ബിരിയാണിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ ഓരോന്നോരോന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ. അതിൻ്റെ ഇടയിൽ എൻ്റെ മോൾക്കൊരു ഷൂ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഒരു ഷൂ എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെക്ഷനിലോട്ടേക്ക് വന്നതാണ്. അവൾക്ക് പെട്ടെന്നൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്ന് നോക്കി നോക്കിയിട്ട് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ കണ്ട ഒരു ഷൂ ഇഷ്ടപ്പെട്ടു, എന്നിട്ട് അതെടുത്തു. അവിടെ പാനിപൂരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഇഷ്ടമാണ് പാനിപൂരി. അപ്പോൾ അവിടെ നിന്ന് തന്നെ കഴിക്കുകയാണ് ചെയ്തത്. നമ്മൾ വീട്ടിലേക്കൊക്കെ കൊണ്ടുവരുമ്പോഴേക്കും നല്ല ചൂടൊക്കെ തന്നതിന് ശേഷമായിരിക്കും വീട്ടിലെത്തുക. അപ്പോൾ അവിടെ നിന്ന് തന്നെ കഴിക്കുകയാണ് ചെയ്തത്. ഞാൻ ഇതുവരെ പാനിപ്പൂരി കഴിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ആ പിന്നെ ഒരു വെള്ളത്തിലിട്ടപ്പോൾ തന്നെ ആ മിക്സ്ചറൊക്കെ ആ വെള്ളത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. സമയം 9 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയിട്ട് ഫുഡ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1.5 കിലോ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. ഉള്ളി ചെറുതായിട്ട് സ്ലൈസായി കട്ട് ചെയ്യുന്നുണ്ട്. 3-4 തക്കാളിയും കൂടി ഇതുപോലെ സ്ലൈസായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇക്കെയാണ് ഒക്കെ കട്ട് ചെയ്ത് തരുന്നത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ടേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലോട്ടേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്തി കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചതച്ചതിൻ്റെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞ് മാത്രമേ ഈ തക്കാളി ഇട്ട് കൊടുക്കാവൂ. ഇനി ഇതിലോട്ടേക്ക് ഒരു 3 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂണോളം ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാല പൊടിയും കൂടി ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല, അവർക്ക് കൂടുതൽ എരിവ് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ മുളക് പൊടി ഇട്ടിട്ടില്ല. അപ്പോൾ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക.
ഇനി കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനും കൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം വലിയ പീസിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. മസാലയും ചിക്കനും ഒക്കെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 10 or 15 minutes അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇതിലോട്ടേക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില എനിക്ക് ഇഷ്ടമാണ്, കറിവേപ്പില ഇട്ടതിൻ്റെ സ്മെല്ല്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. മസാല വെന്ത് വരുമ്പോഴേക്കും ഇനി റൈസ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് വയനാടൻ കൈമൻ്റെ ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാനൊരു 2 kilos എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും മസാല നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചെറുതായിട്ട് ആ വെള്ളമൊക്കെ വറ്റി വരണം. സവാളയിലോട്ട് കൊട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല, സവാളൻ്റെ വെള്ളം തന്നെയാണത്. ഇനി അര പീസിൻ്റെ ചെറുനാരങ്ങ ഇതും കൂടി ഇതിലോട്ടേക്ക് പിന്നെ കൊടുക്കുക. ഒരു സവാള സ്ലൈസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ടേക്ക് 1/2 kg ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ടേക്ക് കുറച്ച് സൺഫ്ലവറും കൂടി ഒഴിച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു കളറാകുമ്പോഴേക്കും ഞാനിത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കി വെച്ച അരി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരിയൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് മാത്രമേ ഞാൻ വെള്ളം ഒഴിക്കാറുള്ളൂ. ഇനി ഇതിലോട്ടേക്ക് ഗ്രാമ്പു, പട്ട, ഏലക്ക അങ്ങനത്തെ അതുപോലത്തെ സ്പൈസസൊക്കെ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ചൂടുവെള്ളം ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തു. ഉപ്പും പാകത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ചോറൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിൽ നിന്ന് ചോറൊക്കെ ഞാൻ മറ്റൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്, ദമ്മിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ചോറ് മാത്രം അടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മസാല ഒന്ന് ലെയറ് ചെയ്ത് കൊടുക്കാം. മസാല ഫുള്ളും ഇതുപോലെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി മഞ്ഞ കലക്കിയ വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി മല്ലിച്ചപ്പ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത ഉള്ളിയും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ലെയറും ഇതുപോലെ ചോറ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സെയിം പ്രോസസ്സ് തന്നെ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ചോറൊക്കെ ഇവിടെ എന്താ നമ്മൾ ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ അലൂമിനിയം ഫോയിൽ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 5-10 മിനിറ്റ് ഇതൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് അതിൽ തന്നെ കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അടപ്പ് വെച്ച് മൂടിയതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു അത് തുറക്കുമ്പോഴേക്കും. അപ്പോൾ ഞാനിത് അവർക്ക് വേണ്ടുന്ന 2 തളികയിൽ ചോറ് ഇതുപോലെ ഞാൻ ദമ്മൊക്കെ പൊട്ടിച്ചതിന് ശേഷം ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരെ എല്ലാവർക്കും ബൈ.